بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولشركائنا ولتلاميذنا ولجيراننا ولأحبابنا ولمن أطعمنا ولمن أعاننا ولمن أحبنا ولمن معطوا منا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതുവരെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞു. നിസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. ഒന്നാമത്തേത് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകലാണ്. രണ്ടാമത്തേത് നിസ്കരിക്കുന്നവന്റെ വസ്ത്രവും ശരീരവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിനെ തൊട്ട് ശുദ്ധിയാകലാണ്. 3 ഔറത്ത് മറക്കലാണ്. 4 സമയമായ നറിയലാണ്. 5 ഖിബ്ലക്ക് മുന്നിലാണ്. ഈ 5 ശർത്തുകളാണ് നിസ്കാരത്തിനുള്ളത്. അതിൽ ഒന്നാമത്തത് അത്വഹാറത്തു അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകല. ഇൻഷാല്ലാ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ പാഠം അത്വഹാറത്തു, ശുദ്ധീകരണം. ശുദ്ധീകരണം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. قال الله تعالى الله تعالى പറഞ്ഞു, ان الله يحب التوابين ويحب المتطهرين. ان الله تعالى തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല يحب, അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ആരെ, അത്തവാബീന, പാശ്ചാത്തപിക്കുന്നവരെ, വ يحب المتطهرين, വയുഹിബ്ബു, അല്ലാഹു പ്രിയം വെക്കുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെയും. അപ്പം ശുദ്ധിയുള്ളവരെയും പാശ്ചാത്തപിക്കുന്നവരെയും അല്ലാഹു പ്രിയം വെക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിന്റെ താക്കോല് അത് ശുദ്ധീകരണമാണ്. കാല അല്ലാഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയില്ലാത്ത നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ലാ തുഖബലു, സ്വീകരിക്കപ്പെടുകയില്ല, സ്വലാത്തുൻ, നിസ്കാരം, ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയില്ലാതെ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാതെ നമ്മൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി ത്വഹാറത്ത്, ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത്വഹാറത്തു, ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ, ഓരോന്നിനും ഭാഷയിലൊരർത്ഥമുണ്ടാകും അറബി ഭാഷയിൽ. അതുപോലെ അതിന് സാങ്കേതികമായിട്ട് ഒരർത്ഥവും ഉണ്ടാകും, ഷറയിയായിട്ട് അർത്ഥമുണ്ടാകും. അപ്പം ഇവിടെ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ, ലുഗത്തിൽ അന്നവാഫത്തു, ശുദ്ധീകരണം എന്നാണ്. ഷറയിലെന്താ ത്വഹാറത്തിന്റെ അർത്ഥം? ഹദസിന്റെ മേലോ ഖുബ്സിന്റെ മേലോ ഉള്ളതായ മൻഇനെ, തറത്തുവായി വന്നതായ, അതിനോ അതിന്റെ മേൽ തുടർന്ന് വന്നതായ തടസ്സത്തിന് ഉയർത്തലാണ്. കാരണം നമുക്ക് ചെറിയ അശുദ്ധി ഉണ്ടായാൽ കുറെ തടസ്സങ്ങളുണ്ട്. മുസ്ഹഫ് തൊടാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. ഇതിനെ തൊട്ടൊക്കെ ഉയർത്തല, ആ തടസ്സത്തിനെ ഉയർത്തുന്നതിരിക്കാണ് ത്വഹാറത്ത് എന്ന് പറയുന്നത്. ഇനി വൽ ഹദസു, അശുദ്ധിയുണ്ടല്ലോ. ഹദസാനി രണ്ട് വിധമാണ്. അശുദ്ധി രണ്ട് വിധമുണ്ട്. ഒന്ന് ഹദസുൻ അസ്ഗറു, ചെറിയ അശുദ്ധി. വ ഹദസുൻ അക്ബറു, വലിയ അശുദ്ധിയും. അപ്പം അശുദ്ധി രണ്ട് വിധമാണ്. ഒന്ന് ഹദസുൻ അസ്ഗറു, ചെറിയ അശുദ്ധി. രണ്ട് വഹദസിൻ അക്ബറു, വലിയ അശുദ്ധി. ഇനി ഈ ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധീകരണം എങ്ങനെയാണ്? ഫത്വഹാറത്തു അനില്ല വലി,
ഹദസിൻ അസ്ഗറിനെ തൊട്ടുള്ളതായ ശുദ്ധീകരണം ഒന്നാമത്തത് അതാണല്ലോ. അതിനെ തൊട്ടുള്ള ശുദ്ധീകരണത്തിനുള്ള മാർഗം അൽ വുളു ഉളു ആണ്. അപ്പൊ ചെറിയ ശുദ്ധിയായാൽ ശുദ്ധിയാവാൻ വുളു ചെയ്യണം. വത്വഹാറത്തു അനിസാനി രണ്ടാമത്തേത്, അതായത് ഹദസിൻ അക്ബർ വലിയ ശുദ്ധി. ആ വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീങ്ങാൻ നമ്മൾ കുളിക്കണം. വത്വഹാറത്തു അനിസാനി വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവൽ അതെങ്ങനെയാണ്? അൽ ഗുസ്ലു കുളിയാണ്. അപ്പം രണ്ട് സൈസ് അശുദ്ധിയുണ്ട്, ചെറിയ അശുദ്ധിയുണ്ട് വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവാൻ വുളു, വലിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവാൻ കുളി, ഈ രണ്ടെണ്ണമാണ്. അവിടെ നമ്മൾ ആദ്യം പരാമർശിക്കുന്നത് വുളുവിനെ കുറിച്ചാണ്. ഇനി അടുത്ത നമ്മുടെ പാഠം അൽ വുളു വുളു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, يا ايها الذين امنوا اذا قمتم الى الصلاه فاغسلوا وجوهكم وايديكم الى المرافق وامسحوا برؤوسكم وارجلكم الى الكعبين. سوره المائده 6 ആയത്ത് ആണ്. الله سبحانه وتعالى പറയുകയാണ്, يا ايها الذين امنوا, ഓ സത്യവിശ്വാസികളെ, ഇതാ കുന്തും ഇലസ്സലാത്തി, നിങ്ങൾ നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ, നിങ്ങൾ നിസ്കാരത്തിനൊരുങ്ങിയാൽ, ഫഗുസിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, വ ഐദിയക്കും, നിങ്ങളുടെ കരങ്ങളെയും കൈകഴുകുക, ഏതുവരെ ഇലൽ മറാഫിക്കി, മുട്ട് ഉൾപ്പെടെ മുട്ടുവരെ കഴുകുക, മുഖം കഴുകുക, അതേ പ്രകാരം തന്നെ രണ്ട് കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക. ഓരാംസഹൂവിറുസിക്കും, അതുപോലെ നിങ്ങളുടെ തല തടവുക. അർജുലക്കും ഇലൽ കഴുകീൻ, കാലും കഴുകുക ഞെരിയാണി വരെ. അപ്പം മുഖം കഴുകുക, കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകുക, തല തടവുക, കാൽ രണ്ടും നെരിയാണി ഉൾപ്പെടെ കഴുകുക, ഇതെല്ലാം വുളുവിന്റെ നിർബന്ധ ഘടകങ്ങളാണ്. ഇത് സൂറത്തിൽ മാഇദയിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തുഖബലു സ്വലാത്തു മൻ അഹ്ദഥ ഹത്താ യതവല്ലാ. ലാ തുഖബലു, അള്ളാഹു സ്വീകരിക്കുകയില്ല, സ്വലാത്തു മൻ, ഒരുത്തന്റെ നിസ്കാരം, അങ്ങനത്തെ ഒരുത്തനാണ്, അഹ്ദസ, അവൻ അശുദ്ധിക്കാരനായിട്ടുണ്ട്, അങ്ങനത്തെ ഒരുത്തന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹത്തായ തവല്ല, അവൻ വുളു ചെയ്യുന്നത് വരെ. ഒരുത്തൻ അശുദ്ധി നിസ്കരിക്കാൻ തന്നെ പാടില്ല, അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് നിസ്കരിക്കൽ തന്നെ ഹറാമാണ്. നിസ്കാരം സ്വീകരിക്കൂല എന്നാണ്, നിസ്കരിക്കാൻ തന്നെ പാടില്ല, നിസ്കാരം ഹറാമാണ്, സുജൂദ് ഹറാമാണ്, ഹറാമാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ത്വഹാറത്തിന് ഭാഷയിലൊരർത്ഥമുണ്ട്, ഷറായിൽ മറ്റൊരർത്ഥമുണ്ട്, അതുപോലെ വുളുവിനുമുണ്ട്. അൽ വുളു വുളു എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ അവയവങ്ങളിൽ നിന്ന് ബാലിനെ കഴുകലാണ്, അല്പത്തിനെ കഴുകലാണ്. ശരിക്കും നമ്മൾ വുളുവിൽ അതിനോട് യോജിക്കുന്നുണ്ട്. ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്, പക്ഷെ ചില അവയവങ്ങൾ മാത്രം അല്പം കഴുകലാണല്ലോ ഇത്. അപ്പൊ ഭാഷാർത്ഥം എങ്ങനെയാണ്? എന്താണ് വുളുവിന്റെ അർത്ഥം? ഇസ്തിഅനാലിൽ മാ ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ മുഫ്തതഹൻ ബിനിയ്യത്തിൻ. ഇസ്തിഅനാലിൽ മാ, ഈ വെള്ളം ഉപയോഗിക്കലാണ്, ഫി അഅ്ളാഇൻ, അവയവങ്ങളിൽ. ഏത് അവയവമാണ്? മഖ്സൂസത്തിൻ, പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ്. എങ്ങനെ ഉപയോഗിക്കലാണ്? മുഫ്തതഹൻ ബിനിയ്യത്തിൻ, നിയ്യത്ത് കൊണ്ട് തുടങ്ങി. അപ്പൊ നിയ്യത്ത് കൊണ്ട് തുടങ്ങി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കൽ നിക്കാണ് വുളു എന്ന് പറയുന്നത്. അതാണല്ലോ നമ്മൾ നിയ്യത്ത് കൊണ്ട് തുടങ്ങി. മുഖം, കൈ, കാൽ, തല എന്നിവിടങ്ങളിൽ മാത്രമാണല്ലോ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെ കുറിച്ചാണ് വുളു എന്ന് പറയുന്നത്. ഇസ്തിഅമാലിൽ മാ ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ മുഫ്തതഹൻ ബിനിയ്യത്തിൻ, നിയ്യത്ത് കൊണ്ട് തുടങ്ങിയതായ നിലക്ക്
ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ് ഷറഇൽ വുളു എന്ന് പറഞ്ഞാൽ ഇനി ഈ വുളുവിന് നിയമമാക്കപ്പെട്ടത് എപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടു ലൈലത്തൽ ഇസ്രാഇന്റെ രാവിൽ ലൈലത്തൽ ഇസ്രാഇന്റെ രാവിൽ നിസ്കാരത്തോടു കൂടി തന്നെയാണ് വുളുവിനെയും ശറാക്കപ്പെട്ടത് കാരണം നിസ്കരിക്കണമെങ്കിൽ വുളു വേണമല്ലോ അതാ നേരത്തെ നമ്മൾ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശുരിയത്തിൽ ലൈലത്തൽ ഇസ്രായി ബാദൽ നുബുവ്വത്തി ബി അശ്രി സിനീന വ സലാസത്തി അശ്ഹുരിൻ ലൈലത്തു സബഇൻ വ ഇശ്രീന മിൻ റജബ് റജബ് മാസത്തിൽ നിന്നുള്ള 27-ാമത്തെ രാവിൽ നുബുവ്വത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ലൈലത്തുൽ ഇസ്രാഇ നടന്നത് ആ ലൈലത്തുൽ ഇസ്രാഇലാണ് നിസ്കാരം ശറാക്കപ്പെട്ടത് ആ നിസ്കാരം ശറാക്കപ്പെട്ടതായ രാവിൽ തന്നെയാണ് വുളുവിനെയും ശറാക്കപ്പെട്ടത് അപ്പം വുളുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വുളുവിന്റെ ഡെഫനിഷൻ വുളുവിന്റെ നിർവചനം ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് വുളുവിനുമുണ്ട് കുറെ ഷർത്തുകൾ നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു ആ വുളുവിനും കുറെ ഷർത്തുകൾ ഉണ്ട് അതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസുകളിൽ പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.